ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അതായത് സ്വന്തമായിട്ട്, അതായത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ തമാശയുള്ള കാര്യമായിട്ട് ആദ്യം തോന്നിയിട്ടുണ്ട്. കാരണം സ്വന്തമായിട്ട് ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി പരസ്യം കൊടുക്കുക, ആ പരസ്യത്തിലൂടെ വളരെ പ്രത്യേകത ആർജിച്ച ഒരു മനുഷ്യനാണ്. അത് ചില്ലറ കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നതാണ് ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ. ഞാൻ വളരെയധികം നോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ എന്നെക്കുറിച്ച് ഇതുപോലൊക്കെ വായിക്കും എന്നുള്ള കാര്യം എനിക്കിപ്പോഴും അതിശയമായിട്ട് തോന്നി കേട്ടോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഏതായാലും. അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇതായത് ഒരു അതിലൊരു തമാശ ഞാൻ കണ്ടു. ഏതോ ഒരു സ്കിറ്റോ ഏതോ ഉണ്ട് കാണിച്ചതാണ്, TVയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആരോ കാണിച്ചതാണ്. അതായത് ഇതുപോലെ ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് ആൾ സ്വർണം വാങ്ങിക്കാൻ പോയി, കടം വേണം, അതിനെന്തെങ്കിലും രേഖയുണ്ടോയെന്ന് ചോദിച്ചു. ഒന്നും കൊടുക്കാനില്ല, പണം കൊടുക്കാനില്ല, ഇടയിൽ സ്വർണം വേണം. അവസാനം ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, അപ്പോൾ പണമൊന്നുമില്ല, അല്ല ഒരു രേഖയില്ലാതെ എങ്ങനെ ഈ സ്വർണം തരുന്നതെന്ന് ചോദിച്ചു. വിശ്വാസമല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ അത് ജീവിതത്തിലൊരു മനുഷ്യൻ, അതായത് അദ്ദേഹത്തിന് കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ. എത്ര പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ജീവിതത്തിൽ, പക്ഷേ പരാജയപ്പെട്ടവൻ, വിജയിച്ചവൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടില്ല ഈ നാട്ടിൽ. പക്ഷേ പരാജയപ്പെട്ടവൻ്റെ കണ്ണീരിൽ നിന്ന് മാത്രമേ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അത് പല പ്രാവശ്യം കാണിച്ചു തന്ന ഒരാളാണ്, ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് വളരെ അംഗീകാരം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. നമ്മളിവിടെ ഒരുപാട് അതായത് ഇപ്പോൾ ഇന്ന് UAE 48th ദേശീയ ദിനമാണ്. ഈ 48th ദേശീയ ദിനത്തിൽ ഈ എല്ലാ UAE പൗരന്മാർക്കും അതുപോലെ തന്നെ ഇവിടെ വസിക്കുന്ന എല്ലാ രാജ്യക്കാർക്കും ഞാൻ ഈ ദേശീയ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കിക്കൊള്ളണം. നമ്മൾ പണ്ട് മുതൽ കൊച്ചുനാൾ മുതൽ കേൾക്കുന്നത് ദുബായ് 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 എന്ന് കേൾക്കും. കാരണം നമ്മളതാ പറഞ്ഞ് പഠിച്ചിരുന്നത്. എവിടെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. എല്ലാമായിരുന്നു, ഇപ്പോഴും എല്ലാമാണ്, അല്ലെന്നില്ല. കാരണം എത്രത്തോളം നാട് ഈ എത്രത്തോളം കാലം ഈ രാജ്യം പുരോഗതിയിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമോ, അത് നമുക്കൊക്കെ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വേണ്ട നമ്മുടെ ഭാഗ്യമായിട്ടത് മാറുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ എന്ന് തന്നെ പറയണം. ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടാണ്, നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ആളുകൾ പ്രവാസികളായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ, ഇപ്പോൾ ഫ്രാൻസിലായാലും ജർമ്മനിയിലായാലും ഒക്കെ നമ്മുടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും, അതുപോലെ അമേരിക്കയിലും ഒക്കെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അറബ് കൺട്രീസും ഇതും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം, അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല, കാരണം അവിടുത്തെ പൗരനാണ്. പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട, പുച്ഛമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ് നേരെ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, അവരവിടെ സമ്പാദിക്കുന്ന പണം അവിടെ നിന്ന് ഇഷ്ടംപോലെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അത് മിക്കവാറും ഒക്കെ അവിടെ തന്നെ മുടക്കണം, അവിടെ തന്നെ ചിലവാക്കി ജീവിക്കണം. നേരെ മറിച്ച് അറബ് കൺട്രീസിൻ്റെ പ്രത്യേകത അതാണ്. അറബ് ലോകം നമുക്ക് ചെയ്ത സംഭാവന നമ്മളേറ്റവും കണക്കാക്കേണ്ടതും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും അതിലാണ്, ഈ രാജ്യം ഉൾപ്പെടെ. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതിവിടെ മുടക്കണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ ഒരു കാഴ്ചപ്പാട് എടുത്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാടിപ്പോൾ ആഹാരം കഴിച്ച് കഴിയുന്നത് കേട്ടോ. അതുതന്നെ പറയാതിരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും കാലം ഈ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കട്ടെ, കാരണം അതെല്ലാം നമ്മുടെ പുരോഗതി തന്നെയായിട്ട് നമ്മൾ കണക്കാക്കണം. എൻ്റെ ധാരാളം ബന്ധുക്കൾ, തൻ്റെ ഇവിടെയൊക്കെ അടുത്തിരിപ്പുണ്ട്, ബന്ധുക്കളുമുണ്ട്, അതുപോലെ ധാരാളം സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളെല്ലാം കഴിയുന്നതും ഈ നാട്ടിലെ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതായിരിക്കും, പക്ഷേ വരുമാനം കിട്ടുന്നില്ലേ, അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്.